എൻ്റെ പേര് ആതിര വി പി. ഞാൻ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ രണ്ടാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ്. വായനാ ദിനത്തോടനുബന്ധിച്ച് ഞാൻ വായിച്ച നോവൽ എ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്നാണ്. അതിനെക്കുറിച്ചുള്ള ആസ്വാദനക്കുറിപ്പാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അധികാരവർഗത്തെ എതിർക്കുന്ന ആശയങ്ങൾക്ക് പ്രചാരം നൽകിയിരുന്ന മനുഷ്യസ്നേഹി എഴുത്തുകാരനായിരുന്നു കെ പി കേശവദേവ്. അദ്ദേഹം 1904 പറവൂരിൽ ജനിച്ചു. സമൂഹത്തിൽ ഏറ്റവും താഴെത്തട്ടിൽ കഷ്ടപ്പെടുന്ന മനുഷ്യരുടെ ജീവിതാവസ്ഥകളെ തൻ്റെ കൃതികളിലൂടെ വരച്ചു കാട്ടുന്നതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് ഓടയിൽ നിന്ന്. ഉച്ചനീചയുക്തങ്ങൾ നിലകൊണ്ടിരുന്ന സമൂഹത്തിൽ ജന്മം കൊണ്ട് മഹത്വം ലഭിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ കർമ്മത്തിൻ്റെ മഹാത്മ്യം വിളിച്ചോതിയ നോവലാണ് ഓടയിൽ നിന്ന്. രക്തബന്ധങ്ങൾക്ക് പോലും വില കൽപ്പിക്കാത്ത ഈ കാലത്ത് ആത്മബന്ധത്തിന് വില നൽകിയ പപ്പു എന്ന റിക്ഷാ തൊഴിലാളി കഥയിലുടനീളം വായനക്കാരിൽ അത്ഭുതം ഉളവാക്കുന്നു. തൊഴിലാളി വിഭാഗത്തിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതിബിംബമാണ് പപ്പു. ചെറുപ്രായത്തിൽ തന്നെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ അയാൾ ചോദ്യം ചെയ്യാൻ ധൈര്യപ്പെടുന്നുണ്ട്. തന്നെ റിക്ഷയിൽ തട്ടി ഓടയിലേക്ക് വീഴുന്ന ലക്ഷ്മി എന്ന കുട്ടിയുടെയും അവളുടെ അമ്മയുടെയും ഉത്തരവാദിത്തങ്ങൾ അയാൾ ഏറ്റെടുക്കുന്നതോടെ അയാളുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടാവുകയാണ്. ലക്ഷ്മിയുടെ പഠിത്തത്തിനും സന്തോഷത്തിനും വേണ്ടി അപ്പു അധ്വാനിക്കുന്നു. നോവലിൽ പല ഭാഗത്തും ജീവിതം വിശ്രമിക്കാനുള്ളതല്ല, വിശ്രമം മരണത്തിൽ ലഭിക്കുന്നതാണെന്ന് പപ്പു പറയുന്നതിലൂടെ തൊഴിലാളി സമൂഹത്തിൻ്റെ മുഴുവൻ അധ്വാനത്തെയും അവിടെ ചൂണ്ടിക്കാട്ടുന്നു. അമിതമായ അധ്വാനം മൂർച്ഛിപ്പിക്കുന്ന ക്ഷയരോഗം അയാളുടെ ജോലിയെ ബാധിച്ചെങ്കിലും ആരുടെയും ഔദാര്യം സ്വീകരിക്കാതെ ആത്മാഭിമാനത്തോടെ തന്നെ പപ്പു കഥയിൽ മുന്നോട്ട് പോകുന്നു. പുതിയ ബന്ധങ്ങളും സുഹൃത്തുക്കളും ഉണ്ടാകുമ്പോൾ പഴയതെല്ലാം മറക്കുന്ന മനുഷ്യൻ്റെ സ്വാർത്ഥതയാണ് നോവലിൻ്റെ അവസാന ഭാഗങ്ങളിൽ പ്രമേയമാവുന്നത്. അവശനാവുന്ന പപ്പുവിൽ നിന്നും ലക്ഷ്മിയും കല്യാണിയും അകലുന്നു. തൻ്റെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത ചുറ്റുപാടുകളിൽ നിന്നും കഥാന്ത്യത്തിൽ പപ്പു വീട് വിട്ടിറങ്ങിപ്പോകുന്നു.